അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ എല്ലാരും പെരിയിലും ഉണ്ടാവല്ലോ തന്നെയാളെ ഈ പച്ചരിയൊക്കെ. അപ്പൊ ഈ പച്ചരിയൊക്കെ വെച്ച് കണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു എത്താപ്പത്തിന്റെ ചൈം പുള്ളി, ഇതിന്റെ രസമൊന്നും എനിക്ക് പറയാൻ കഴിച്ചില്ല. അത്രക്ക് രസമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കിയായിട്ട് ഞാൻ കേൾക്കല്ല. ഇത് കണ്ണൂർക്കാരാണ് ഇത് ഉണ്ടാക്കലേ. അപ്പൊ കണ്ണൂർക്കാരുണ്ടാക്കണ എങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ, ഞാൻ അത് പണ്ടേ തൊന്നും ചെയ്തിന്. അങ്ങനെ എത്താച്ചാൽ തന്നെ നമ്മളെ മാപ്പിലാക്ക കണ്ണൂരും കാസർഗോഡൊക്കെ പഠിച്ചാൻ പോയി കണ്ട് അവിടെ ഒരുപാട് ചങ്ങായിമാരുണ്ട്. അപ്പോൾ ഓരോരുത്തക്കൊക്കെ ആദ്യമൊക്കെ നമ്മളെ കൊണ്ടുവരണ നേരത്തെ ഇതേ മാറ്റം നല്ല നല്ല സാധനമാണ് ഞങ്ങൾ ഐറ്റങ്ങൾ ഉണ്ടാക്കല്. അപ്പൊ ഇതെത്താന്ന് ചോദിച്ചാണ് ഞാൻ പെടന്ന് ഉണ്ടാക്കി നോക്കലും ഉണ്ടേനി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇന്നലെ അരി വള്ളത്തിട്ടപ്പോ വിചാരിച്ചു ഇന്ന് രാവിലെ ചായക്കടി ഇത് അങ്ങോട്ട് ഉണ്ടാക്കിയാലോന്ന്. അപ്പൊ ഉണ്ടാക്കും ചേച്ചാണ്. പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂട്ടുകാരുണ്ടല്ലോ. അപ്പൊ ഓർക്കൊക്കെ നല്ലൊരു സാധനം തന്നെ ഓലെ മുന്നിൽ കണ്ട് എത്തിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം എന്താച്ചാ തന്നെ നമ്മളെ പെരിയിലെല്ലാവരുടെ പെരിയിലും പച്ചരി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് കണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പീടിയിൽ പോയാലും കൂടി കിട്ടാത്ത സാധനം നമ്മൾ കൊണ്ടുവരില്ല കേട്ടോ. ഇതേമാതിരി പച്ചരി പെരിയിലുണ്ടെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആണ് കാട്ടിത്തരാന്ന് വിചാരിച്ച്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അന്തിക്കുന്നയാളെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിട്ടേനി. ഓട്ടാടെ ചൂടാന്നും വിചാരിച്ചു, അല്ലെങ്കിൽ ദോശയൊക്കെ ചൂടാ വിചാരിച്ചു, വെള്ളത്തിട്ടേനി. അപ്പൊ നേരം വളർത്തപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഓർമ്മ, ഇതിന്റെ ആ ഒരു ചാതു മനസ്സിലാണ് വന്നത്. എന്നാലോ ഇതിനിപ്പോ പുറത്തേക്കാണ് സാധനത്തിൽ വാങ്ങിക്കൊണ്ടിരും വേണ്ട, പരിയിലുള്ള സാധനം തന്നെ കുറച്ച് ചീരുള്ളു അങ്ങനൊക്കെ മതിയല്ലോ. ആ വിചാരിച്ചാണ് ഞാനത് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇയാളെ. അപ്പൊ ഏതായാലും ഈ അരിയേ ഒന്ന് രണ്ടൂന്ന് അട്ടൊന്ന് അങ്ങോട്ട് കേക്ക് എടുത്താട്ടെ. അപ്പൊ ഇയാളെ ഇതിന്റെ പേര് കിണ്ണത്തല റോട്ടി എന്നാണ്. ഇന്നാലോ നമ്മളെടുത്തിട്ട് കിണ്ണല്ലേനോ. അപ്പൊ കിണ്ണല്ലാത്തവർക്ക് ഇന്ന പോലത്തെ കിണ്ണല്ലാത്ത പാവങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു കിണ്ണത്തല റോട്ടിയാണ് ഇട്ടത്. അപ്പൊ കിണ്ണല്ലാത്തവരൊക്കെ ഇതുണ്ടാക്കി കോളി. നമ്മക്ക് സാധാരണ നമ്മൾ ചോറ് വെച്ചിന് ഒരു ബസി മതി ഇതിന്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കിയാണ് ബസീലാട്ടുണ്ടാക്കണേ. കിണ്ണം കിണ്ണത്ത് പാരനേന് പകരം ബസീൽ അങ്ങോട്ട് പാർന്നുണ്ട് നല്ലൊരു കിണ്ണത്തല റോട്ടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ പച്ചരി ഞാൻ രണ്ടു നട്ടം നല്ലോണം അങ്ങോട്ട് കെകികാണ്ടേ ഈ മിക്സിന്റെ ചാർക്കാണ്ട് ഇട്ട് കൊടുത്തുക്കണേ. ഇനി നമ്മക്ക് ഇതേക്ക് മാണ്ടി എത്താച്ചാൽ ഒരു കാ കപ്പ് തേങ്ങ ചരണ്ടിയത്, ചരണ്ടിയതില്ലെങ്കിൽ ഇനി തേങ്ങാപ്പൂളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തോളി. ഏതായാലും ഞാനിപ്പോൾ ഒരു കാ കപ്പേ തേങ്ങ ചരണ്ടിയത് ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസിൻ്റെ അടുത്തുണ്ടാവും, എന്നാലും അര ഗ്ലാസ്സായിട്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ കാലിൻ്റെ കണക്കേ. കാ ഗ്ലാസ് എന്നാലും കുറച്ചുകൂടി മേലുണ്ടാവും. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു അര കപ്പ് ഇതും ചോറേ, ചോറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മാണ്ടിയത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പെരിഞ്ചീരാണ് കേട്ടാ, പെരിഞ്ചീരത്തിൻ്റെ ആണ് ഒരു സ്പൂണോളം അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. നല്ലൊരു ചോയ ഇട്ടാനും വേണ്ടിയിട്ടാണ് ഈ പെരിഞ്ചീര ഇട്ട് കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മാണ്ടിയത് നല്ലീരാണ്. നല്ലീരം നല്ലീരം തന്നെ നല്ല ജീരകം കേട്ടോ. നല്ല ജീരകം പൊടിച്ചതാണ് എൻ്റെ അടുത്തുള്ളത്. പൊടില്ലാന്നല്ല, പൊടിച്ചത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇതേമാതിരി നല്ലീരത്തിൻ്റെ മണി നല്ലീരത്തിൻ്റെ മണി എത്തിയിട്ടാ. ഞാനിപ്പോൾ ഏതായാലും പൊടി ഇട്ട് കൊടുത്തു, എൻ്റെ അടുത്ത് മണിയില്ല. അപ്പൊ ഏതായാലും ഞാൻ ദീക്ക് പിന്നെ ഇട്ട് കൊടുക്കണം. ഇങ്ങോട്ട് നോക്കിയാണെ ഒരു എട്ട് പത്ത് പൊറ്റ ചീരുള്ളിയാണ്. ഈ ചീരുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. ഇനി ഞങ്ങളെടുത്ത് ചീരുള്ളില്ല വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കാതൊക്കെ ഉണ്ടാ. നിങ്ങൾ വല്യുള്ളി ഉണ്ടെങ്കിൽ അതിന്നൊരു പൈതി എടുക്കുക, ചെറിയൊരു വല്യുള്ളിൻ്റെ പൈതി ഇട്ട ഒരുപാട് വല്യുള്ളി അങ്ങോട്ട് വെട്ടിട്ട് ചെയ്തിട്ടാ. പിന്നെ തന്നെ ആവശ്യത്തിനുള്ള ഇപ്പ്, ഈ ഇപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഓട്ടാടക്കൊക്കെ ഉണ്ടാക്കൂല്ല മാവ്, ഓട്ടാടക്കല്ല എന്താണ് ഇഡ്ഡലിക്കൊക്കെ, ഇഡ്ഡലിക്കൊക്കെ കുറച്ച് കട്ടിയുള്ള മാവല്ലേ, ആ ഒരു മാവിൻ്റെ കണക്കിൽ അരച്ചെടുക്കുക കേട്ടാ. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ മേലൊക്കെ വെള്ളം നിൽക്കരുത്, എന്നാലും ചേച്ചി നോക്കുമ്പോൾ വെള്ളം കാണും വേണം. ആ ഒരു രീതിയിൽ അങ്ങോട്ട് എടുത്ത് കണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തോളി. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം അരിയാണ്, ഇതിൻ്റെ തരിൻ്റെ ഒരു ചേലും കോലും ഉണ്ടാകാൻ പാടില്ല. നല്ലോണം അരച്ചെടുക്കുക. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ നല്ല മട്ടത്തിൽ അരച്ചെടുത്തുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിൽ പാർന്ന് കൊടുക്കുക ഒന്നും വേണ്ട. നമുക്ക് ഇതേമാതിരി ഒരു ബസ് എടുക്കുക, ബസ് എടുത്ത് കണ്ട് എത്താട്ട ഒരു ലേശം ഓയിൽ ഇതിലൊന്ന് ഒന്ന് തടവി കൊടുത്താൽ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കിണ്ണത്തല്ല റോട്ടി വേണം കിട്ടി കിട്ടാനാണ്, കാരണം നമ്മളെടുത്ത് കിണ്ണല്ലല്ലോ. അപ്പോൾ ഇതേമാതിരി കുറച്ച് വെളിച്ചെണ്ണ കൈമലാക്കിയാണ്ട് വെളിച്ചെണ്ണ ഓയിൽ ഏറ്റവും നല്ല ഓയിലാണ് ഉമ്മാരത്തിനൊക്കെ പാത്രത്തിൽ നിന്ന് കിട്ടാനൊക്കെ. ഓരോ നെയ്ച്ചൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പറ്റി കൊടുത്തോളിട്ടാ. എന്നിട്ട് നമ്മൾ ആ മിക്സിൻ്റെ ജാറുകൊണ്ട് തന്നെ അങ്ങോട്ട് പാർന്ന് നിർത്താളി. അപ്പോൾ ഇതിന് അളവും കണക്കൊന്നും വേണ്ട, കയ്യിലൊന്നും വേണ്ട. ഈ ഒരു നമുക്ക് എത്രത്തോളം കട്ടിയാണോ അതിനനുസരിച്ചാണ് പാർന്നു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഈ ബസ്സിൻ്റെ ഒരു അരൻ്റെ മേലെ കണ്ട് അങ്ങോട്ട് പാർന്നു കൊടുത്തുക്കണം. ഇതാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയാണീ ഒരു ഒന്നോരൊക്കെ ഒന്നും കൂടിയൊക്കെ പാരാനുണ്ട്. ഏതായാലും നമ്മളിതൊന്നും അങ്ങോട്ട് സ്റ്റീം വെക്കുക. ഇത് ഞാൻ സ്റ്റീം ചെയ്താണ് ഇട്ടെടുക്കണത്, ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരിയുള്ള പാത്രമൊക്കെ ഉള്ള പെരുക്കാറുണ്ടോ, വലിയ വലിയ ചെമ്പട്ടിയോ പാത്രം, ഏതായാലും ഈ ബസ് ഇതീ കൊള്ളണം. അങ്ങനെ എടുത്ത് കണ്ട് കൂടിയൊക്കെയാണ് അതിൽ കുറച്ച് വെള്ളമാണ് പാർന്ന് കണ്ട്. ഇതേമാതിരി നമ്മൾ നൂൽപ്പൊട്ടിനും അതിനെയൊക്കെ വെക്കണം അടിയിലത്തെ ആ പാത്രം അതൊന്നിട്ട് കൗത്തി വെച്ച് കൊടുത്താളിട്ട മലത്തിയൊക്കെ ഉണ്ട.
അപ്പൊ വള്ളം കയറി. അപ്പൊ കൗത്തി വെച്ചെടുത്താണ്ട് അയക്കാണ്ട് വെച്ചെടുത്തോളൂ ഈ ബസ്. ബസ് ചെരിയത്തിട്ട എന്റെ കുറച്ച് ചെരിഞ്ഞ് നിൽക്കണം, അതുകൊണ്ട് ഞാൻ ഒന്ന് നിർത്തുകയാണ്. നല്ലോന്ന് ഈരണം, അല്ലാഞ്ഞത് സൈഡായി പോവും. നല്ല ഒരു എളുപ്പമുള്ള കണി. ഞങ്ങളെ അടുത്തൊക്കെ അരി വള്ളത്തിട്ടതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. ഞാൻ അരി ഇല്ലെങ്കിൽ അരി ഒന്നാണ് വള്ളത്തിട്ടാളി. അരിയില്ലാത്തോലും അരി പെരിയില്ലാത്തോലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ തിരിച്ച് കത്തിച്ചാണ്ട് നല്ലോണം തിളപ്പിച്ചാണ്ട് ഇതൊന്ന് മൂടി വെച്ചാണ്ട് ഒരു 20-25 മിനിറ്റ് വരെ ഒന്ന് അവിടെ കിടക്കട്ടെ. ആവിയെ കിടന്ന് പോകുകയല്ലേ. അപ്പോൾ ഒത്തിന് ഇങ്ങോട്ട് വെക്കുകയാണ്. അത് ഓളി നമ്മളിങ്ങനെ ആയി പൊന്തിക്കണോ വിചാരിച്ചാണ് അവിടെ കത്തിറക്കണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ എത്താ കാട്ടാറിയോ, അമ്മ അടുത്തൊക്കെ തീമച്ചാണിയാളെ ഞാൻ വേണ്ട ഫോണെടുത്താൽ പിന്നെ എത്താറിയോ. ആ ഓ അതിന് ഇങ്ങോട്ട് തലവരെ നമുക്ക് തോന്നൂല. അപ്പോൾ ഏതായാലും ഞാൻ ഫോണൊന്നും എടുക്കണ്ടേ, ഞാൻ എത്താ കാട്ടണമെന്നറിയാം. അത് ഒരു 20-25 മിനിറ്റൊക്കെ മാണ്ടേ. അപ്പോൾ ഒത്തിന് ഞാനേ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു തരട്ടെ. തുടക്കൽ പിന്നാക്കിയാലും അടിച്ചു തരലാണ്ട് കഴിഞ്ഞിട്ടിയാലും അടിച്ചു തരാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാണ് ഈ ടേബിൾ മേലും ഉണ്ടാവും ഋതുവിൻ്റെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്ന് ഇതീ കൊടുന്നിടും. അവിടെ ഇല്ലാത്ത സാധനം ഉണ്ടാവില്ല. ഓ ഒന്നും വേണ്ട, ഓള മുടിമ കുടുക്കി മോതിരി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓരോന്നോരോ നോക്കാണ്ട് കൊടുക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇമ്മാരി ടേബിളും കാര്യവും കട്ടിൻ്റെ ചൂടും അതൊക്കെ അടിച്ചു തരാനാണ് ഏറ്റവും കൂടുതൽ പണി. പിന്നെ അടുക്കള നന്നാക്കാനും സിറ്റ് ഔട്ടൊക്കെ എന്തോ ഒരു എളുപ്പമറിയാം. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ റോട്ടൊക്കെ തായിട്ടേ മഴക്കാലായാലൂടി ഇവിടക്ക് പൊടി ഇങ്ങോട്ട് കയറി വരും. പറയുമ്പോൾ ഒരു വാതിൽ തുറന്നിടേ, ഒരു ജനാല തുറന്നിടുക, ഒന്നും ചെയ്തിട്ടില്ല. ജനാലൊക്കെ ഇടയ്ക്ക് തുറന്നിടുന്നുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ ഈ മഴക്കാലല്ലേ, എന്നാലും പൊടിക്കൊരു കുറവുമില്ല. എവിടെയെങ്കിലും എങ്ങാണ്ട് നമ്മൾ തിരക്കിട്ട നേരത്തെ ചൂലും തുടക്കണ സീനും എവിടെയെങ്കിലും തട്ടിയിട്ട് അത് വേറെ അങ്ങോട്ട് കാണും. അജാതി പൊടിയാണ് ഇവിടെ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു എവിടേക്കും പോണേസൊക്കെ ഒന്ന് തുടക്കാതൊക്കെ ഇട്ട് കണ്ട ഒരു പോലെ. നമ്മളെങ്ങാണ്ട് അങ്ങനെ പോയിട്ട് വരുമ്പോൾ തലക്ക് പിരാന്ന് വെച്ചാൽ അജാതി പൊടി ഉണ്ടാവും ഇവിടെ. ഞാനിഞ്ഞി വിരുന്ന് പോകാനുമാണ് എനിക്ക് തുടക്കുക. രണ്ട് ദിവസം കാണിൻ്റെ പെരി പോയി നിന്നാൽ പിന്നെ ഇവിടുത്തെ പൊടി പറയാനുമില്ല. എന്നാലും എൻ്റെ അളച്ചാളും മുതച്ചാളും അരയിലൊക്കെ വന്നാണ് ഞാൻ വരുമ്പോഴത്തേന് അടിച്ചായിരുന്നു തുടക്കലൊക്കെ കഴിച്ചൊക്കെ. അപ്പോൾ ഋതുവിൻ്റെ പണികൾ കാണുന്നുണ്ട്. അവളെ കാളനെ കെട്ടുകയാണേ, ടേബിളിൻ്റെ കാൽമൽ കാളനെ കെട്ടുകയാണ്. കാളനെ കണ്ടങ്ങൾ അതിങ്ങനെ ഒരു കയറുമൽ ഓളെ കാലിൻ്റെ അടുത്തായിട്ടൊരു പടി, ആ പടിയാണ് ഓളെ കാള. ആ പടിനെ കെട്ടിയിടുകയാണ്. അപ്പോൾ ഇന്നെക്കാട്ടും ജോലി തിരക്ക് ഓക്കാണ്, ഒക്കെ നാക്കല്യാളം ഓക്കാനും ഒക്കെ പണിയുണ്ട്. അപ്പോൾ അത് കുറേ ഓൾ നിലത്ത് കൂടി വലിച്ചുകൊണ്ടെടുക്കും. പിന്നെ കുറേയൊക്കെ ടേബിൾ മേലെ ഒടിയും പടിയും കെട്ടിടും. അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. ഓക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വൈകുന്നേരമായി കിട്ടണേ. എന്നാലും എഴുതാനും വായിച്ചാനും നമ്മളൊപ്പം വേണ്ടി വരും, അല്ലെങ്കിൽ അതൊക്കെ എന്നാണ് ചെയ്താലും മതി. നമുക്ക് തുടക്കാനല്ലല്ലോ പണി, അടിച്ചു തരാനാണല്ലോ. കാരണം റൂം കണ്ട് ചെന്നാലുണ്ടാവും കുറേ ബെഡ്ഷീറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഷോക്കേസ് നന്നാക്കി എല്ലാം കൂടി കഴിഞ്ഞു കാണ്ട് പിന്നെ എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ കാര്യമായിട്ട് പണി ഉണ്ടാവില്ല. നമ്മളെ ഡൈനിങ് ഹാളിലും വലിയ പണി ഉണ്ടാവില്ല, സിറ്റ് ഔട്ടിലും ഉണ്ടാവില്ല. ബാക്കി ബെഡ്റൂമും അടുക്കളയൊക്കെ നല്ലോണം പണി ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാണ് പെരിയിലേ, കുറച്ചൊക്കെ ഉണ്ടാവും ചേച്ചും. അപ്പോൾ ഏതായാലും നമ്മൾ റൂമുകളൊക്കെ ഒന്ന് അടിച്ചായാലും തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൻ്റെ ആ ടേബിളിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചായാലും ഇതൊക്കെ കഴിഞ്ഞണേ. ഇനി തുടക്കാനൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ആകുമ്പോഴത്തേന് ഇനി നമ്മളാ കിണ്ണത്തല്ല റോട്ടി എത്തി ആയി നോക്കണം. കാരണം അടിച്ചു തരാൻ വന്ന് കാണ്ട് ഏകദേശം അത്യാവശ്യം നേരമാവേ. അതിൻ്റെ ഇടയിൽ പിന്നെ തന്നെ ഒന്ന് ചൂല അങ്ങോട്ട് പൊന്തിച്ചാണ്ടാവും, ഇങ്ങോട്ട് പൊന്തിച്ചാണ്ടാവും. എവിടേക്കെങ്കിലും ഒന്ന് പൊന്തിച്ചാൽ കുറഞ്ഞോ, അപ്പോൾ കാണാം മാറാലോ എവിടെയെങ്കിലും. നമ്മൾ എവിടേക്കും മേപ്പട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണേ കാരൻ മൂലക്കൽ ഇങ്ങനെ മാറാല കാണലേ. അതാണെങ്കിൽ കണ്ട വല്ലാത്തൊരു പൊറുതേടുമാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അന്തിക്കൊക്കെയാണേ കാരെ കാണേ. അപ്പോൾ അന്തിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് തട്ടാനും പറ്റില്ലല്ലോ അന്തിക്ക്. നമ്മൾ അങ്ങനെ ഒരു വിശ്വാസമാണ്, അന്തിക്ക് മാറാല തട്ടാൻ പറ്റില്ല എന്ന്. അതിനിപ്പോൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ മാറാല തട്ട് അടിച്ചു തരിക, അന്തിയായാൽ പിന്നെ മരി പായ പിന്നെ ചൂലെടുക്കുക, അമ്മാതിരി പണിയൊന്നും നമ്മൾ ഏജല്ലട്ടാ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണീ നമ്മളെ കിണ്ണത്തല്ല റോട്ടി സാറായി കണ്ടാ ആവിക്ക് നല്ലോണം ബന്ധുക്കണം. ഇനി നമുക്ക് ഇതൊരു പപ്പടകോല വെച്ചാണ്ട് ഒന്ന് കുത്തി വെക്കണം. ഇങ്ങോട്ട് വെക്കുകയാണ്. അത് ബന്ധുക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേക്കൊക്കെ കുത്തൂല, അതേമാതിരി ഒന്ന് കുത്തി വയ്ക്കാൻ മനസ്സിലാവും. അപ്പോൾ ഏതായാലും ഞാനേ ആ പാത്രം ഇങ്ങോട്ട് ബസ് ഇങ്ങോട്ട് എടുത്തുകാണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിനിട്ടാ. ആ ഒരു നേരം കൊണ്ട് ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് പോയി അടിച്ചേരി. അപ്പോൾ ഇതൊന്ന് നല്ലോണം തണുത്തിന് ശേഷം ഇതൊന്നിട്ട് അടുത്തിടിക്കട്ടെ. ചൂടോടൊക്കെ അടുത്ത് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിമേലെ ഒരു കറുപ്പ് കണ്ണുണ്ടെങ്കിൽ അപ്പോൾ പുറത്ത് ഒരു കറുത്ത പുള്ളി ഉണ്ട്. അപ്പോൾ ആ കറുത്ത പുള്ളി എത്താ വെച്ചാൽ ചിരട്ടപ്പൊട്ടാണ് കേട്ടാ. നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് അരച്ചിനല്ല, അപ്പോൾ തേങ്ങ തന്നെ ഇപ്പോൾ ചിരട്ടപ്പൊട്ട് ചാടിയതാണ്. അപ്പോൾ അതൊന്ന് എടുത്തിടണം ഏതായാലും. കണ്ടില്ലേ, ആ അതിഞ്ഞേ ഞാനൊന്നാണ് നുള്ളിയിടേണ്ടേ. ഈ ചിരട്ടപ്പൊട്ട് നമ്മൾ ഇതാക്കുമ്പോഴേ ഉണ്ട് ഒരു ഒച്ചപ്പാടി മിക്സിക്ക്. അപ്പോൾ ചിരട്ടപ്പൊട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് നമുക്കിത് നല്ലൊരു ചതുരകണ്ടാക്കി എടുക്കണം. ചതുരകണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ ഇട് വെട്ടുക. ഈ പട്ടണ കണ്ടൊന്ന് നമ്മൾ കാക്കച്ചാക്കി കൊടുക്കാനല്ല കേട്ടോ, നമുക്ക് എന്നാ ആവശ്യമുണ്ട്. അപ്പം നല്ലൊരു ചൊർക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഫോട്ടോ വെക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ചതുരത്തിൽ രണ്ട് കണ്ടാക്കിയിരിക്കുകയാണേ.
അല്ല അപ്പൊ തിന്നാ അപ്പൊ അത്ര ചതുരത്തില് മട്ടത്തിൽ ഉണ്ടാക്കണം എന്നൊരു കണക്കൂല. അപ്പൊ ഇതിന്റെ സൈഡൊക്കെ എങ്ങനെ ഇട്ട് വെട്ടിയാൽ നമുക്ക് നല്ല നാല് ചതുരകണ്ടം കിട്ടി. പിന്നെ ഇനിയും കുറച്ചും കൂടി ഒക്കെ പാരാണ്ട് ഒന്നും കൂടി പാരാനുള്ള മാക്ക ഉണ്ട്. അപ്പോത്തിനൊക്കെ നേരം വെക്കുകയാണ്. എനിക്കാണ് ഈ വീഡിയോ ഒന്ന് വിടും വേണം. അപ്പൊ അതിനും വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ മൂപ്പരാക്കാക്ക് ചായ അടിച്ചാൽ നേരം വെക്കണുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ ഒന്നും കെട്ട് കഴിച്ചു കണ്ട് ആണ് കാട്ടിത്തരാന്ന് വിചാരിച്ചു. ഏതായാലും കണ്ടാണ് നാലിനുണ്ട് നമ്മളെ മൂപ്പരാക്കാക്ക് കൊടുക്കാനുള്ള ആയിക്കണ്. ഇനി നമുക്ക് ഇതെത്താൻ വേണ്ടി എന്ന് വെച്ചാല് അപ്പൊ ഇത് കണ്ട വേസ്റ്റ് കണ്ടങ്ങൾ കണ്ടില്ല, വേസ്റ്റ് അല്ല കേട്ടോ. ഇനി അളവൊന്നും നമ്മൾ വേസ്റ്റ് ആക്കൂല. ഇനി നമുക്ക് ഇതേക്കൊരു ഇതൊന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് മുക്കി പൊരിച്ചാൽ അതെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച് കണ്ട് ഒന്ന് അങ്ങോട്ട് മുരിയിച്ചെടുക്കുക ഇതിൻ്റെ പുറക്കെ. അപ്പം അതിന് വേണ്ടി നല്ലൊരു രസം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു ഒന്നേക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചുവപ്പ് കളറ് കിട്ടാനാണേ. അല്ലെങ്കിൽ ഇല്ല ചേച്ചിയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കാതെക്കരുത്, മറ്റേ സാധാരണ മുളപ്പൊടി ഇട്ടോളി. പിന്നെ അതേമാതിരി തന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടിയെ. പിന്നെ അതേമാതിരി തന്നെ ഒരു പിഞ്ചിപ്പും. ഇപ്പം ഒന്നും തോനാണ്ടട്ടോ, നമ്മൾ ആ സാധനത്തിൽ തന്നെ എമ്പാടും ഇപ്പിട്ടുകണേ. ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് തന്നെ ആൾ എമ്പാടൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ചുയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെള്ളുള്ളി എടുത്തു കാണ്ടേ. അതൊന്ന് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുത്തി ചതിക്കണ്. പിന്നെ അരച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് കുത്തി ചതിക്കാൻ മതി. കാരണം ഇതൊന്ന് ഇടയ്ക്ക് കടിച്ചണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് ഒന്ന് അങ്ങോട്ട് ചെറിയൊരു വെള്ളത്തിലാക്കിയൊക്കെ. ഒരുപാട് വെള്ളം വേണ്ട, നമ്മൾ ഈ സാധനം ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടേ. ആ ഇനി ഒന്നും കൂടി ഒന്നാണ് ലൂസാക്കി എടുക്കട്ടെ. ഇത്രയൊക്കെ മതി, ഒരുപാട് വെള്ളമുണ്ട്. അപ്പം പിന്നെ മുൾപൊടി നമ്മൾ അതിമ്മ പിടിച്ചൂല. പിന്നെ ഞങ്ങളെ ഈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നും ഇപ്പം ഇതിമ്മയുടെ ഒരു നിർബന്ധം ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒന്നാണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങളൊന്നാണ്ട് ഇമ്മാരി എത്തിലേലൊക്കെ ഒന്നാണ്ട് കുത്തി തിന്നുക. നമ്മൾ നല്ല നല്ല ചാറൊക്കെ ഉണ്ടെങ്കിലേ, കോഴിച്ചാറോ അങ്ങനെ മീൻ നല്ല മീൻ ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നാണ് കുത്തി തിന്നാൽ തന്നെ പിന്നെ ഇജാതി പണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഇത് ചെയ്ചുമ്പോൾ മിവനാക്കി ചെയ്ത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാ ചേച്ചിയാണ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് നല്ലൊരു മുതൽ തിന്നും ചെയ്ച്ചാൽ നല്ല ചാതുള്ളതേ. അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ മോളിൻ്റെ വള്ളത്തിൽ ഇതൊന്ന് ഇങ്ങനെ അങ്ങോട്ട് മുക്കിയെടുത്തോളിട്ടാ. ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് മുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു പരന്നൊരു ഇത് വെച്ചെടുത്തണം. എന്താ വെച്ചാൽ ഒരു മൂന്നാല് നമുക്കാണ് വെച്ച് കൊടുക്കും ചേച്ചാ. അപ്പോൾ ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ ഓയിലാട്ട് ഇട്ടിച്ചെടുത്തിക്കണ ഒരു ഒരു സ്പൂണോ ഒരു ഇത്തിരി സ്പൂണോ അത്ര ഉള്ളൂ. അത് നല്ലോണം അങ്ങോട്ട് ചൂടായിട്ടേ. നമ്മൾ ഈ സാധനങ്ങൾ മുക്കണം കാട്ടിയിരുന്നില്ല, മുക്കിക്കാണ്ട് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ തീരെ നാനും വെച്ചെടുക്കുക. അപ്പോൾ ഇതിന് കഴിക്കും, ഏതായാലും ഇപ്പോൾ നാനും വെക്കണുള്ളൂ. ഇനി നമുക്ക് ആ സൈഡ് കണ്ടൊക്കെ നമുക്ക് ഒടുവിന് വെക്കും ചേച്ചാ. പിന്നെ അതേമാതിരി ഒന്നുകൂടി പാരാനും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മൂപ്പരാക്കെ പോയിട്ടൊക്കെ നമുക്ക് അങ്ങനെ പാരാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇത് നല്ലൊരു ചാത് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കരിയേപ്പിൻ്റെ ഇല നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങളെ തരി ഇല്ല കരിയേപ്പിൻ്റെ ഇലാന്ന് പറഞ്ഞു കഴിഞ്ഞ് മാറി. ഇതായാലൊക്കെ തരിയും കരി ഉണ്ടാവില്ല കരിയേപ്പിൻ്റെ ഇല. ഒന്ന് പോയി കണ്ട് ചോദിച്ച് നോക്കിയാൽ ഒരു രണ്ട് ഇല്ലൊക്കെ തരും. അപ്പോൾ അത് മേങ്ങിക്കാണ്ട് ഇഷ്ടമാ ഒന്ന് ഇങ്ങോട്ട് ഇതി ഇട്ട് കൊടുത്തോളുണ്ട്. അപ്പോൾ ആ കരിയേപ്പിൻ്റെ ഇലയും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ വെള്ളുള്ളി ഇട്ടിക്കണല്ലോ. ആ വെള്ളുള്ളി ഈ വെളിച്ചെണ്ണി മുളമ്പൊടി എല്ലൂടി തട്ടുമ്പോഴേ അതിനൊക്കെ വേറെ ഒരു ചാത തന്നെയാളെ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്ത് നോക്കേണ്ടിട്ടാ. അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തോളേണ്ടി. പിന്നെ നിങ്ങളോട് പറയാനുള്ള, നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്താൽ ഇട്ടാ. അതേമാതിരി നിങ്ങൾ നമ്മളെ ചാനൽ ഇഷ്ടമായിക്കണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ ഇട്ടാ. പിന്നെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, ഓൽക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓൽക്കൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരിതാണ്. എന്നും ഓട്ടാടിയും പത്തിരി നൂൽപ്പൊട്ടും ഇഡ്ഡലി ഉണ്ടാക്കണ ഓൽക്കൊക്കെ പച്ചരിണ്ണി ഉണ്ടായ മതി തന്നെയാണ്. പിന്നെ ജീ കിട്ട സാധനമൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ല, എല്ലാവരും ആൾക്കലും ഉണ്ടാകണമാണ് നല്ലൊരു പെരുംചീരൊക്കെ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീരാണ്ട് ഒഴിവാക്കി കളി. പിന്നെ നമ്മളെ ചീരുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്താളി. അപ്പോൾ അതൊക്കെ ഇട്ട് കാണ്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആൾക്കാർക്കൊക്കെ നിങ്ങൾ ചങ്ങാഴ്ചയാക്കും. അതേമാതിരി തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ഇനി ഒരുപാട് കുടുംബത്തിലൊക്കെ. ഓൽക്കൊക്കെ ഇമ്മാതിരി സാധനമൊക്കെ ഒന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത് നോക്കിയാണ്. അപ്പോൾ ഓൽക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാലോ, എല്ലാവർക്കും കാണാമല്ലോ അതൊക്കെ. അപ്പോൾ നല്ല രസമാണത്, നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം എന്നോട് ഹായ് പറയാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടാ. അപ്പോൾ ഓല് ഞാൻ പേരൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ ഇല്ല. ഞാൻ ഏതായാലും ഒന്നും കൂടി ആ കമൻ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നിക്കണേ. അതെടുത്തിട്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ഇടണേൽ ഞാൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ പറയാം. ഏതായാലും ഇപ്പം ഞാൻ പറയാം, എനിക്ക് തന്നെ അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. എനിക്കിതാണെങ്കിൽ അപ്ലോഡായി കിട്ടുമെന്നുള്ള ബേജാറ് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്ട്. അപ്പോൾ ആരും തെറ്റരുത്, എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും കമൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നമ്മൾ ഹായ് പറയും ചേച്ചു ഒക്കെ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നമ്മൾ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇതൊന്ന് കുത്തി തിന്നണം. നമ്മളടുത്ത് നല്ലൊരു മീൻ കറി ഉണ്ട്, മീൻ കറിയിലൊന്നാണ് കുത്തി കാണൊന്ന് തിന്നു നോക്കാണ്. പൊന്നാരൻ തന്നെയാളെ ഇതിൻ്റെ ഒരു ചാത്.
ഇതിൻ്റെ ഒരു രസം കണ്ടാൽ പിന്നെ നിങ്ങൾ പച്ചരി കൊണ്ട് നിങ്ങൾ വേറെ എത്തുണ്ടാക്കൂലേ. ഇത് അങ്ങോട്ട് അരച്ചുകാണ്ട് കുറച്ച് ചീരുള്ളി അമ്മാതിരി സാധനങ്ങളൊക്കെ ഇട്ട് അരച്ചുകാണ്ട് നിങ്ങൾ എത്താട്ടും. നിങ്ങളിത് ആ ഡില്ലിൻ്റെ പാത്രത്തിൽ എത്തിലേ ഒന്ന് പാർന്നാണ് നിങ്ങൾ എത്താന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ തിന്നു ഒരുക്ക നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഇതിനൊരുപാട് പണില്ല, ഒരു വലിയ പസീലാണ്. കുറച്ച് കട്ടിയിലാണ് പാർന്നു നോക്കിയാണ്. ഇതിനാ വെള്ളുള്ളി അതിൻ്റെ ഒക്കെ ഒരു ചൊയ ഉണ്ടല്ലോ, നല്ലീരും പെരിഞ്ചീരും വെള്ളുള്ളി എല്ലാം കൂടി അരച്ച ആ ചീരുള്ളിയൊക്കെ അരച്ച അതിൻ്റെ ഒരു ചൊയ ഉണ്ട്. ഇതിന് എന്തോ ഒരു രസം എന്നറിയാം. അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അയച്ചാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.